ഗുഡ് മോർണിംഗ് ഓൾ, എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 8-ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ കാന്തികത അഥവാ മാഗ്നറ്റിസം എന്നുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പം കാന്തികത അഥവാ മാഗ്നറ്റിസം, അപ്പോൾ ആദ്യം കാണിച്ചിരിക്കുന്നത് ഒരു ട്രെയിനിൻ്റെ പടമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ മാഗ്ലെവ് ട്രെയിനാണ്. അപ്പോൾ എന്താണെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നതൊക്കെ നമുക്ക് നോക്കാം. ഈ ട്രെയിനിന് ചക്രങ്ങളുണ്ടോ? ചക്രങ്ങൾ ഇല്ല. പിന്നെ എങ്ങനെയാണിത് ഓടുന്നത്? അല്ലേ, അത്ഭുതം തന്നെയല്ലേ. ടെലിവിഷനിൽ മാഗ്ലെവ് ട്രെയിൻ ചീറിപ്പായുന്ന ദൃശ്യം കണ്ട് അനുജത്തി ചോദിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ നമുക്ക് കണ്ടാൽ അറിയാം, ഇതിന് ടയറുകളുണ്ടോ? ഇല്ല. പിന്നെ ഇതെങ്ങനെയാണ് ഓടുന്നത്? അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം പറഞ്ഞിരിക്കുന്നത് കാന്തങ്ങൾ ഉപയോഗിച്ച് ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകും. അവയിൽ ചില എഴുതി നോക്കാം. അപ്പോൾ നമ്മൾ നോക്കിക്കുക, നമ്മൾ കാന്തമൊക്കെ എന്തിനുപയോഗിച്ച് നമ്മൾ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് നോക്കിക്കേ. മണലിൽ നിന്ന് ഇരുമ്പ് പൊടി വേർതിരിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ സേഫ്റ്റി പിന്ന് മുട്ട് സൂചി അങ്ങനെയുള്ളത് നമ്മൾ കാന്തം കൊണ്ട് അട്രാക്റ്റ് ചെയ്താൽ തന്നെ ഇങ്ങനെ തൂക്കി പിടിക്കാറുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ രണ്ട് കാന്തം കിട്ടിയാൽ ഒരു ഡയറക്ഷൻ ഒരു സൈഡ് പോലെ വെക്കുമ്പോൾ അത് അട്രാക്റ്റ് ചെയ്യും, ചിലപ്പോൾ അത് അട്രാക്റ്റ് ചെയ്യത്തില്ല, റിപ്പൽ ചെയ്യും. അപ്പോൾ അതിങ്ങനെ വെച്ച് നമ്മൾ നോക്കാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ചാപ്റ്റർ തുടങ്ങുന്ന സ്വാഭാവിക കാന്തങ്ങളും കൃത്രിമ കാന്തങ്ങളും, നാച്ചുറൽ മാഗ്നറ്റ് ആൻഡ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്. അതായത് നമുക്ക് പ്രകൃതിയിൽ നിന്നും നേരിട്ട് ലഭ്യമാക്കുന്ന കാന്തങ്ങളെ എന്ത് പറയുന്നു? സ്വാഭാവിക കാന്തങ്ങൾ അഥവാ നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറയുന്നു. അതായത് ചില കാന്തങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പുകളിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ച ആ കാന്തങ്ങളെ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിയിൽ നിന്നും നേരിട്ട് ലഭ്യമാക്കുന്ന കാന്തങ്ങളെ സ്വാഭാവിക കാന്തങ്ങൾ എന്ന് പറയുന്നു. ഇന്നിപ്പം കൃത്രിമ കാന്തങ്ങളാണ് ഇന്നിപ്പോൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ എന്ത് ലോഹസങ്കരമുണ്ട്? അൽനിക്കോ പോലുള്ള, അൽനിക്കോ എന്നുള്ള പേര് ഓർത്തിരിക്കുക, അൽനിക്കോ പോലുള്ള ലോഹസങ്കരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കുന്നത് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇവിടെ പലതരത്തിലുള്ള കാന്തത്തിൻ്റെ ആകൃതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ? കൃത്രിമ കാന്തങ്ങൾ, ഈ ആകൃതിയിലൊക്കെ നിർമ്മിച്ച് എടുക്കുന്നതാണ്. അപ്പോൾ ഈ കാന്തം കണ്ടിട്ട് അതിൻ്റെ പേരെടുക്കാനാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഈ കാന്തം എന്തുപോലെ ഇരിക്കുന്നു? ബാർ മാഗ്നറ്റ് അല്ലേ, ബാർ മാഗ്നറ്റാണ്. ഇതെന്താണ്? മാഗ്നറ്റിക് നീഡിലാണ്. ഇത് യു മാഗ്നറ്റ്. ഇതെന്തുപോലെ ഇരിക്കുന്നു? റിങ് പോലെ ഇരിക്കുന്നു, റിങ് മാഗ്നറ്റ്. ഇതെന്തുപോലെ ഇരിക്കുന്നു? ഒരു പ്ലേറ്റ് പോലെ അല്ലേ. അപ്പം പ്ലേറ്റ് മാഗ്നറ്റെന്നോ റൗണ്ട് മാഗ്നറ്റെന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതിയാൽ മതി. അത്രയേ ഉള്ളൂ അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന ലോഡ് സ്റ്റോണിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. സ്വാഭാവിക കാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്രിമ കാന്തം എന്താണ്? കൃത്രിമ കാന്തം കൂടുതലായിട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എന്താണ്? അല്ലിക്കോ ആണ്. പിന്നെ കാന്തത്തിൻ്റെ ആകൃതിയും കാന്തത്തിൻ്റെ പേരും നോക്കി. ഇനി ലോഡ് സ്റ്റോൺ ആണ്. അപ്പോൾ ലോഡ് സ്റ്റോൺ എന്താണെന്ന് നോക്കാം. പദാർത്ഥങ്ങളുടെ കാന്തിക ഗുണങ്ങളെക്കുറിച്ച് പുരാതന കാലം മുതലേ അറിയാമായിരുന്നു. 800 BC മഗ്നീഷ്യ എന്ന സ്ഥലത്ത് കണ്ടെത്തിയ ഒരു ധാതുവിന് അത്ഭുതകരമായ സ്വഭാവം ഉള്ളതായിട്ട് മനസ്സിലാക്കി. അപ്പോൾ ഇരുമ്പ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ അവയ്ക്ക് കഴിഞ്ഞിരുന്നു. ഈ സ്വഭാവം പരിഗണിച്ച് ഈ ധാതുവിന് എന്ത് പേര് കൊടുത്തു? മാഗ്നറ്റൈറ്റ് എന്ന നാമം കൊടുത്തു. മാഗ്നറ്റൈറ്റ് എന്ന നാമം കൊടുത്തു. ഇവയുടെ കഷ്ണങ്ങൾ സ്വതന്ത്രമായി തൂക്കിയിട്ടാൽ അവ പ്രത്യേക ദിശ സൂചിപ്പിക്കുമെന്നും മനസ്സിലാക്കി. ഈ ഗുണവിശേഷം പ്രകടിപ്പിക്കുന്നാൽ അവയെ എന്തു പറയുന്നു? ലീഡിംഗ് സ്റ്റോൺ അഥവാ ലോഡ് സ്റ്റോൺ എന്ന് പറയപ്പെട്ടു. ഇത്തരത്തിലുള്ള പ്രകൃതിയിലെ കാന്തങ്ങൾ എന്താണ്? ലോഡ് സ്റ്റോൺ അല്ലെങ്കിൽ ലീഡിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് കാന്തമാണ്? സ്വാഭാവിക കാന്തങ്ങളാണ്, നാച്ചുറൽ മാഗ്നറ്റ് ആണ്. ലോഡ് സ്റ്റോണ്, ലീഡിംഗ് സ്റ്റോൺ എന്നൊക്കെ പറയുന്നത് എന്താണ്? സ്വാഭാവിക കാന്തങ്ങൾ അഥവാ നാച്ചുറൽ മാഗ്നറ്റ് ആണ്. പിന്നെ ഇവിടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് കാന്തങ്ങളുടെ പൊതു സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇവിടെ കണ്ടിരിക്കുന്നു ഒരു കമ്പിൽ അല്ലൊരു ദണ്ടിൽ ഒരു നൂല് കെട്ടിയിട്ടുണ്ട്. ആ നൂലിൻ്റെ അറ്റത്തുമായിട്ട് ഒരു മാഗ്നറ്റ് ഇതുപോലെ കെട്ടിയിട്ട് മാഗ്നറ്റ് കെട്ടി ഇങ്ങനെ തൂക്കിയിട്ടേക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇങ്ങനെ തൂക്കിയിട്ടാൽ അതിനെന്താ സംഭവിക്കുന്നത്? ആ കാന്തം നിശ്ചലാവസ്ഥയിൽ നിൽക്കുമ്പോൾ അതിൽ
നോർത്ത് എപ്പോഴും ഏത് ഡയറക്ഷനിൽ കാണിക്കുന്നു, ഒരു നോർത്ത് സൗത്ത് ഡയറക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം കാന്തം നിശ്ചലാവസ്ഥയിലാകുമ്പോൾ അതിൻ്റെ എൻ എന്നെഴുതിയ അഗ്രം ഭൂമിയുടെ ഏത് ദിക്കിന് നേരെ അടിക്കും നിൽക്കുന്നത്? നോർത്തിന് തന്നെ. കാന്ത എസ് ആണെങ്കിൽ സൗത്തും. ഇപ്പോൾ സ്വതന്ത്രമായി ചലിക്കത്തക്ക രീതിയിൽ ഒരു കാന്തത്തെ ക്രമീകരിച്ചാൽ, അപ്പോൾ നോക്കി നൂലിൽ തൂക്കിയിട്ടാലും മതി, അത് എപ്പോഴും എന്ത് കാണിക്കുന്നു? ഭൂമിയുടെ തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നു. കാന്തം ദിശാസൂചക സ്വഭാവം പ്രകടിപ്പിക്കുന്നത് കൊണ്ട് സ്വതന്ത്രമായി ചലിക്കുന്ന ബാർ കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത്. ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന അഗ്രം കാന്തത്തിൻ്റെ ഏത് ധ്രുവമായിരിക്കും? ഉത്തര ധ്രുവം അഥവാ നോർത്ത് പോള്. രണ്ടാമത്തെ അഗ്രം എന്തായിരിക്കും? ദക്ഷിണ ധ്രുവം അഥവാ സൗത്ത് പോളായിരിക്കും. അത്രയും കാര്യങ്ങൾ അവിടെ നോക്കുക. പിന്നെ പറഞ്ഞിരിക്കുന്നത്, മുൻ പരീക്ഷണത്തിലെ കാന്തത്തിൻ്റെ ഉത്തര ധ്രുവത്തിന് സമീപം മറ്റൊരു കാന്തത്തിൻ്റെ ഉത്തര ധ്രുവം കൊണ്ടുവരും. അപ്പം ഇങ്ങനെ ഈ രീതിയിൽ വെച്ച് നോക്കുക. ആ ചോർച്ചകത്തിയിട്ട് വെക്കുമ്പം എന്ത് സംഭവിക്കുന്നതാണ് പറഞ്ഞിരിക്കും. കാന്തത്തെ സംബന്ധിച്ചിടത്തോളം സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യും. അതായത് സൗത്ത് പോളും കൂടെ വന്നു കഴിഞ്ഞാൽ അട്രാക്റ്റ് ചെയ്യത്തില്ല, റിപ്പൽ ചെയ്യും. നോർത്ത് പോളും കൂടെ വന്നാൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. സൗത്ത് പോള് നോർത്ത് പോള്, ഒരു നോർത്ത് പോള് സൗത്ത് പോള്, ഏത് ആദ്യം വന്നാലും പ്രശ്നമില്ല. ഇങ്ങനെ വരുമ്പോൾ എന്താണ് രണ്ട് ഇതുള്ളത്? വിജാതീയ ധ്രുവങ്ങൾ. അപ്പോൾ ഇതാണെങ്കിൽ എന്താണ്? അത് അട്രാക്റ്റ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സജാതീയ ധ്രുവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപോലെയുള്ള ധ്രുവങ്ങൾ, ഒരുപോലെയുള്ള പോൾസ്. സൗത്ത് പോൾ സൗത്ത് പോൾ, നോർത്ത് പോൾ നോർത്ത് പോൾ. വിജാതീയ ധ്രുവം എന്ന് പറഞ്ഞാൽ സൗത്ത് പോൾ നോർത്ത് പോൾ, നോർത്ത് പോൾ സൗത്ത് പോൾ. അങ്ങനെ വന്നാൽ എന്താണ്? ആകർഷിക്കുന്നു. അതാണ് നമ്മുടെ ഒരു മാഗ്നറ്റിൻ്റെ അല്ലെങ്കിൽ കാന്തത്തിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ ഇതേ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നോർത്ത് പോളും കൂടെ അടുത്ത് വരുന്നെങ്കിൽ എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യുമോ? അടുത്തിരിക്കുമോ? ഇല്ല അല്ലേ. ചിരി അകന്നിരിക്കും, റിപ്പൽ ചെയ്യും. അത്രയേ ഉള്ളൂ. അത് മനസ്സിലാക്കാനാണ് ഈ ഒരു പരീക്ഷണം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കിക്കേ, മാഗ്ലെവ് ട്രെയിൻ നമ്മൾ ഓൾറെഡി നമ്മൾ പാഠ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ കണ്ടു. അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റെയിൽ പാളങ്ങളിലൂടെ പാഞ്ഞു പോകുന്ന തീവണ്ടികൾ കണ്ടു നിൽക്കാൻ നമുക്ക് കൗതുകമുണ്ടാകും. പാളങ്ങളിലൂടെ അതിവേഗം ഉരുണ്ടു പോകുന്ന ലോഹചക്രങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദം ചിലപ്പോൾ ആരോചകമായി തോന്നും. ചക്രങ്ങളില്ലാതെ തന്നെ പാളത്തിന് മുകളിലൂടെ പാഞ്ഞു പോകുന്ന ട്രെയിനുകളാണേത്? മാഗ്ലെവ് ട്രെയിനുകൾ അഥവാ മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന ട്രെയിനുകളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രെയിനുകളുടെ അടിവശത്തുള്ള വൈദ്യുത കാന്തങ്ങളുടെ കാന്തിക പ്രഭാവവും പാളങ്ങളിലെ ക്രമീകരണങ്ങൾ മൂലം ഉണ്ടാവുന്ന കാന്തിക പ്രഭാവവും തമ്മിലുള്ള പ്രതിപ്രവർത്തനങ്ങൾ മൂലം ട്രെയിൻ പാളങ്ങളിൽ തൊടാതെ അവയിൽ നിന്ന് അല്പം ഉയർന്നു നിൽക്കുകയും കാന്തശക്തിയാൽ തന്നെ അതിവേഗം മുന്നോട്ട് കുതിച്ച് പായുകയും ചെയ്യുന്ന സംവിധാനമാണ് ഇതിനുള്ളത്. അപ്പോൾ ട്രെയിനിൻ്റെ അടിവശത്ത് എന്താ ഉള്ള വൈദ്യുത കാന്തങ്ങളുടെ കാന്തിക പ്രഭാവവും പാളങ്ങളിലെ ക്രമീകരണങ്ങൾ മൂലമുണ്ടാകുന്ന കാന്തിക പ്രഭാവവും തമ്മിലുള്ള പ്രതിപ്രവർത്തനങ്ങൾ മൂലം ട്രെയിൻ പാളങ്ങളിൽ തൊടാതെ അവയിൽ നിന്ന് അല്പം ഉയർന്നു നിൽക്കുകയും കാന്തശക്തിയാൽ തന്നെ അതിവേഗം മുന്നോട്ട് കുതിച്ച് പായുകയും ചെയ്യുന്ന സംവിധാനമാണ് ഇതിലുള്ളത്. ഇപ്പോൾ പാളങ്ങളും ട്രെയിനും തമ്മിൽ തൊടാതെ തന്നെ ചലനം സംഭവിക്കുന്നതിനാൽ കർഷണം മൂലമുള്ള ഊർജ്ജനഷ്ടവും ശബ്ദമലിനീകരണവും എന്തായിരിക്കുന്നു? കുറയാൻ അല്ലേ, ഗണ്യമായിട്ട് കുറയ്ക്കാൻ ഈ സംവിധാനത്തിന് കഴിയുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക. ഇതുണ്ടോ കൊടുത്തിരിക്കുന്നത്? ഇതിന് തമ്മിലുള്ള കാന്തങ്ങളും ഇവിടെ വൈദ്യുത കാന്തമൊക്കെ ഉണ്ടാകുന്ന വ്യത്യാസമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഓക്കെയാണല്ലോ. അടുത്തത് കാന്തിക കോമ്പസ് അഥവാ മാഗ്നറ്റിക് കോമ്പസ്. മാഗ്നറ്റിക് കോമ്പസ് അഥവാ കാന്തിക കോമ്പസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ദിശ അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അല്ലേ. ഇപ്പോൾ കാന്തത്തിൻ്റെ ദിശാസൂചക സ്വഭാവം പ്രയോജനപ്പെടുത്തിയ ഉപകരണമാണേത്? കാന്തിക കോമ്പസ്. കണ്ടപ്പാടമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. അലുമിനിയത്തിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ കേസിനകത്ത്, ഇപ്പം ഒരു അലുമിനിയത്തിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ കേസിനകത്ത് സ്വതന്ത്രമായിട്ട് തിരിയാൻ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയാൻ കഴിയുന്ന വിധം ക്രമീകരിച്ച കാന്ത സൂചിയാണ് എന്ത്? കോമ്പസ്. അപ്പോൾ നിരപ്പായ പ്രതലത്തിൽ വെച്ചാൽ അതിലെ കാന്ത സൂചി വേഗത്തിൽ നിശ്ചലമാവുകയും
തെക്കു വടക്കു ദിശയിൽ നിലകൊള്ളുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എന്ത് പറ്റും, നമുക്ക് ദിക്കുകൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ഉപകരണം പ്രയോജനപ്പെടും. ഇത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കപ്പൽ യാത്രക്കാർ, മരുഭൂമിയിലെ യാത്രാസംഘങ്ങൾ, ഇവരൊക്കെ എന്താണ് ഈ ഒരു മാർഗം ഉപയോഗിച്ചിരുന്നവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് ഏത് ഡയറക്ഷനാണ്, നോർത്താണ് സൗത്തിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ നോക്കാൻ ഇത് ഉപകരിക്കും. അത്രയേ ഉള്ളൂ. അടുത്തത് ഭൂമി ഒരു കാന്തം, എർത്ത് ആസ് എ മാഗ്നറ്റ്. ഭൂമി ഒരു വലിയ കാന്തത്തെ പോലെ വർത്തിക്കുന്നു. ഇതാദ്യം മനസ്സിലാക്കിയത് ആരാണ്, വില്യം ഗിൽബർട്ട് എന്ന ശാസ്ത്രജ്ഞനാണ്. ഭൂമി ഒരു കാന്തത്തെ പോലെ വർത്തിക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കിയ ആളാരാണ്, വില്യം ഗിൽബർട്ട്. ഭൂമിക്ക് ശാസ്ത്രപരമായ തെക്കു വടക്കും ഉള്ളതുപോലെ നമ്മുടെ ഭൂമിയെ ഒരു കാന്തമായി പരിഗണിക്കുമ്പോൾ അതിന് തെക്കു വടക്കു ധ്രുവങ്ങളുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. അപ്പം നൂലിൽ തൂക്കിയിട്ട ബാർകാന്തത്തിൻ്റെ ഉത്തരധ്രുവം ചൂണ്ടുന്ന പൂകാന്തത്തിൻ്റെ ഏതൊരു അതെതുമായിരിക്കും ഉത്തരധ്രുവത്തിലേക്കായിരിക്കും, ദക്ഷിണധ്രുവം ചൂണ്ടുന്നത് അതും അങ്ങോട്ടായിരിക്കും അല്ലേ. പൂകാന്തത്തിൻ്റെ ദക്ഷിണധ്രുവം ഭൂമിശാസ്ത്രപരമായ ഉത്തരധ്രുവത്തിനടുത്തും പൂകാന്തത്തിൻ്റെ ഉത്തരധ്രുവം അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൂകാന്തം. പൂകാന്തത്തിൻ്റെ ദക്ഷിണധ്രുവം ഭൂമിശാസ്ത്രപരമായ ഉത്തരധ്രുവത്തിനടുത്തും, ദക്ഷിണധ്രുവം ഉത്തരധ്രുവത്തിനടുത്തും പൂകാന്തത്തിൻ്റെ ഉത്തരധ്രുവം ഭൂമിശാസ്ത്രപരമായ ദക്ഷിണധ്രുവത്തിനും അടുത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് കാന്തവൽക്കരണം എങ്ങ്, അതായത് നമുക്ക് ഒരിതിന് കാന്തിക സ്വഭാവം കൊടുക്കാൻ പറ്റും. അപ്പോൾ പറയുന്നത് എ ബി എന്ന ഹാക്സോ ബ്ലേഡ് മേശപ്പുറത്ത്, ഇപ്പോൾ ഒരു ഹാക്സോ ബ്ലേഡ് കാണിച്ചിട്ടുണ്ട്, അതിൽ എ ബി എന്ന് ഒക്കെ കൊടുക്ക കാണിച്ചിട്ടുണ്ട്. അത് മേശപ്പുറത്ത് വെച്ചിട്ട് എൻ എസ് എന്ന ബാർ കാന്തം എടുത്ത് അതിൻ്റെ എൻ ധ്രുവം ബ്ലേഡിൻ്റെ എ അഗ്രത്ത് എന്ന ചിത്രം കാണിച്ചിരിക്കുന്ന പോലെ ദൃശ്യ അഗ്രങ്ങൾ മാറിപ്പോകാതെ പലതവണ, അതായത് ഒരു ബാർ ഇതില്ലേ നമ്മുടെ ഹാക്സോ ബ്ലേഡ് വെച്ചിട്ട് എ ബി എന്ന് കൊടുത്തിട്ട് ഒരു ബാർ മാഗ്നറ്റ് എടുത്തിട്ട് അതിൻ്റെ നോർത്ത് പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉരസാൻ പറയാം, നല്ല രീതിയിൽ മാറാതെ ഉരസുക. അപ്പോൾ അതിനെന്ത് സംഭവിക്കും, അതിനെ കാന്തിക ഇത് കിട്ടും, കാന്തിക ശക്തി കിട്ടും. അപ്പം എന്താണ് അഗ്രം, അപ്പം ചിത്രത്തിലേതുപോലെ അങ്ങനെ ഉരസിയാൽ എ എന്ന അഗ്രം ഉത്തരധ്രുവം, ബി എന്ന അഗ്രം എന്തായിരിക്കും ദക്ഷിണധ്രുവമുള്ള ഒരു കാന്തമായിട്ട് എന്ത് മാറുന്നു, നമ്മുടെ ഹാക്സോ ബ്ലേഡിന് ഒരു പവർ കിട്ടുന്നത് അത് കാന്തമായിട്ട് മാറുന്നു. കുറേ ഇതിലിങ്ങനെ പെട്ടെന്ന് സ്പീഡിലിങ്ങനെ ഉരസി ഉരസി അതിന് കാന്തിക ശക്തി ലഭിക്കുന്നു എന്നാണ് ഈ ഒരു പരീക്ഷണത്തിലൂടെ പറയുന്നത്. അപ്പോൾ ആ എക്സോ ബ്ലേഡിനെ നമ്മൾ വീണ്ടും കട്ട് ചെയ്താൽ എന്താ, അതിനെ ഇവിടെ വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഈ സ്ഥലം എന്തായിരിക്കും, ഇത് സൗത്ത് പോളായിരിക്കും. അടുത്ത ഇതിൻ്റെ ഇവിടെ നോർത്ത് പോളായിരിക്കും. വീണ്ടും കട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ സൗത്ത് പോളായിരിക്കും. ഈ അറ്റം എന്തായിരിക്കും ഇപ്പം വരുന്നത്, നോർത്ത് പോളായിരിക്കും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊരു കാന്തത്തിനും എത്ര ചെറുതായിരുന്നാൽ പോലും എന്താ രണ്ട് ധ്രുവങ്ങൾ ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്ത കാന്തിക മണ്ഡലം അഥവാ മാഗ്നറ്റിക് ഫീൽഡാണ്. ഒരു മാഗ്നറ്റും ഇവിടെ ഇങ്ങനെ വച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഏകദേശം 30 സെൻറ്റിമീറ്റർ വീതം നീളവും വീതിയുമുള്ള ഒരു ഡ്രോയിങ് ഷീറ്റ് പ്രതലത്തിൽ ഉറപ്പിക്കുക. ഡ്രോയിങ് ഷീറ്റിൽ നടുഭാഗത്തായിട്ട് ഒരു കാന്തസൂചി വെക്കുക. കാന്തസൂചിയുടെ ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും ഒക്കെ ഷീറ്റിൽ അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തുക ബിന്ദുക്കളിലൂടെ തെക്ക് വടക്ക് ദിശയിൽ നേർരേഖ വരയ്ക്കുക. ഈ രേഖ അതിൻ്റെ മധ്യഭാഗത്തെ ബാർ കാന്തം ഉത്തരവും നിർത്തി വെക്കുക. കാന്തത്തിൻ്റെ അരികുകൾ പേപ്പറിൽ വെക്കുക. ഒരു മാഗ്നറ്റിക്കും, അതായത് നമ്മൾ ഒരു മാഗ്നറ്റ് വെച്ചു അല്ലെങ്കിൽ ഒരു ഇത് വെച്ചു, ഒരു സൂചി ഒരു അണി വെച്ചു, എന്നിട്ട് ഈ മാഗ്നറ്റ് ഇങ്ങനെ വെക്കുമ്പം അത് ഏകദേശം ഇങ്ങനെ ഇച്ചിരി ചെല്ലുമ്പോൾ ഇവിടെ അട്രാക്റ്റ് ചെയ്യും, കുറച്ചുകൂടി നീളം അട്രാക്റ്റ് ചെയ്യും. അങ്ങനെ കുറച്ച് ഒരു പരിധി വരെ ഇങ്ങനെ അട്രാക്ട് ചെയ്യാം. കുറച്ച് ദൂരം എവിടെയോട്ട് ഇങ്ങനെ മാറിയിരിക്കുവാണ് അട്രാക്റ്റ് ചെയ്യുമോ ഇല്ല, അതാണ് ഇവിടെ പറയുന്നത്. അതിന് ഒരു മാഗ്നറ്റ് വെക്കുകയാണ്, അതിന് ചുറ്റും എന്താണ് ഒരു കാന്തിക മണ്ഡലമുണ്ട്. ആ കാന്തിക മണ്ഡലത്തിലേക്ക് എത്തുമ്പോഴാണ് ഇത് അട്രാക്റ്റ് ചെയ്യുന്നത്. അത്രയുള്ളവിടെ അറിഞ്ഞിരിക്കേണ്ട. കാന്തിക ബലത്തിൻ്റെ സ്വാധീനവും ദിശയും സൂചിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഇത്തരം രേഖയെ കാന്തിക ബലരേഖ എന്ന് പറയുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങളുള്ളൂ അവിടെ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അടുത്തത് കാന്തിക ഫ്ലക്സ് സാന്ദ്രത. ഒരു കാന്തത്തിൻ്റെ ചുറ്റും എല്ലാ തലങ്ങളിലും കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്നു. ഇപ്പോൾ ഒരു മാഗ്നറ്റ് ഇങ്ങനെ കണ്ടോ, ഒരു കമ്പിൽ ഇങ്ങനെ ബാർ മാഗ്നറ്റ് കാന്തത്തെ തൂക്കിയിട്ടിരിക്കുക. അപ്പം ഈ നമ്മുടെ എന്നിട്ട് പറയുന്നു ഈ ഉത്തരധ്രുവത്തിനും ദക്ഷിണധ്രുവത്തിനും ചുറ്റിലുമായി വ്യത്യസ്ത സ്ഥാനങ്ങൾ കോമ്പസ് സൂചി കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ കോമ്പസ് സൂചി എന്താണ് അതിൻ്റെ ആ ഡയറക്ഷൻ കാണിക്കുന്നു. ഒരു കാന്തത്തിനെ ചുറ്റും എല്ലാ തലങ്ങളിലും എന്തായിരിക്കും ഒരു ഇതിനൊരു വലയം പോലെ ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതിന് ചുറ്റും എല്ലാ തലങ്ങളിലും എന്തായിരിക്കും കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്നു. അത്രേ ഉള്ളൂ അവിടെ മനസ്സിലാക്കേണ്ടത്.
അടുത്തത് നമ്മൾ ഒരു യൂണിറ്റ് പരപ്പളവിൽ കൂടി ലംബമായി കടന്നു പോകുന്ന കാന്തിക ബലരേഖകളുടെ എണ്ണമാണ് ആ സ്ഥാനത്തുള്ള കാന്തിക ഫ്ലക്സ് സാന്ദ്രത എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടോ, രണ്ട് നോർത്ത് പോള് സൗത്ത് പോള്, നോർത്ത് പോള് സൗത്ത് പോള് ഇങ്ങനെ കാണിച്ചിരിക്കുന്നു. അതിനകത്തെ കാന്തിക ബലരേഖകൾ വരച്ചിരിക്കുന്നു അല്ലേ. ഇത്രയേ ഉള്ളൂ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ കാന്തിക ബലരേഖകൾ പരസ്പരം പരസ്പരം ക്രോസ് ചെയ്ത് പോകുന്നുണ്ടോ? കാന്തിക ബലരേഖകളുടെ പ്രത്യേകതകളാണ്. കാന്തിക ബലരേഖകൾ പരസ്പരം ഖണ്ഡിക്കുന്നുണ്ടോ? ഇല്ല. കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ അടുത്ത് വരുമ്പോൾ ബലരേഖകൾ വശങ്ങളിലേക്ക്, അതായത് ബലരേഖകൾ വശങ്ങളുണ്ടോ, ഇതുവരെ ഒരേ പോൾസ് വരുമ്പോഴത്തേനും വശങ്ങളിലേക്കിങ്ങനെ വളഞ്ഞു പോകുന്നു അല്ലേ. കാന്തിക ബലരേഖകൾ കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ അടുത്ത് വരുമ്പോൾ ബലരേഖകൾ വശങ്ങളിലേക്ക് വളഞ്ഞു പോകുന്നു. കാന്തത്തിൻ്റെ വിജാതീയ ധ്രുവങ്ങൾ അടുത്ത് വരുമ്പോൾ ബലരേഖകളുടെ പാത ഒന്നിൻ്റെ ഉത്തര ധ്രുവത്തിൽ നിന്ന് അടുത്തതിൻ്റെ ദക്ഷിണ ധ്രുവത്തിലേക്ക്, ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കും നോർത്ത് ടു സൗത്തിലോട്ട് ഇങ്ങനെ പോകുന്നു. എന്താ, കാന്തിക ബലരേഖകൾ പോകുന്നു എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത്രയുമാണ് നമ്മുടെ കാന്തിക ബലരേഖകളുടെ പ്രത്യേകതകൾ. എന്തൊക്കെയായിരുന്നു? കാന്തിക ബലരേഖകൾ പരസ്പരം ഖണ്ഡിക്കുന്നില്ല, കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ അടുത്ത് വരുമ്പോൾ ബലരേഖകൾ വശങ്ങളിലേക്ക് വളഞ്ഞു പോകുന്നു, കാന്തത്തിൻ്റെ വിജാതീയ ധ്രുവങ്ങൾ അടുത്ത് വരുമ്പോൾ ബലരേഖകൾ പാത ഒന്നിൻ്റെ ഉത്തര ധ്രുവത്തിൽ നിന്ന് അടുത്തതിൻ്റെ ദക്ഷിണ ധ്രുവത്തിലേക്ക് ആയിരിക്കും. ഇനി കാന്തിക മണ്ഡലം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാന്തത്തിന് ചുറ്റും എല്ലാ തലങ്ങളിലും കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്നുണ്ട്. കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്ന ഈ മേഖലയാണ് എന്ത്? അതിൻ്റെ കാന്തിക മണ്ഡലം. അപ്പം ഒരു കാന്തത്തിൻ്റെ ചുറ്റും എന്താണ്? എല്ലാ തലങ്ങളിലും നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു അല്ലേ, രാണി വെച്ചിട്ടിങ്ങനെ കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്ന പരീക്ഷണമൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഒരു കാന്തത്തിന് ചുറ്റും എല്ലാ തലങ്ങളിലും എന്തനുഭവപ്പെടുന്നു? കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്ന മേഖലയെ എന്തു പറയുന്നു? അതിൻ്റെ കാന്തിക മണ്ഡലം അഥവാ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നു. ഇനി അടുത്തത് കാന്തിക പ്രേരണം അഥവാ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഒരു ദണ്ഡിൽ ഇതുപോലെ ഒരു നൂലിൽ ഒരു മാഗ്നറ്റ് കെട്ടിയിട്ടു അല്ലേ. എന്നിട്ട് സൗത്ത് പോൾ നോർത്ത് പോൾ വെച്ച് ഒരു ആണി വെച്ചു, ആ ആണിയുടെ തൊട്ട് താഴെയായിട്ട് വീണ്ടും ഒരു ആണി വെക്കുന്നു. അങ്ങനെ അപ്പോൾ എന്താണ്, ഈ ആണികളിങ്ങനെ തൂങ്ങി 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 കിടക്കും. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഈ മാഗ്നറ്റ് അങ്ങ് മാറ്റുകയാണെങ്കിൽ ശകലം നേരം കൂടി ഈ ആണികളിങ്ങനെ താഴെത്താഴെതായിട്ട് തൂങ്ങിക്കിടക്കും. അതിന് കാരണം എന്താ? ഈ മാഗ്നറ്റിൻ്റെ ഒരു മാഗ്നറ്റിക് പവർ എന്താണ്, ഈ ഇവിടെയുള്ള ഈ സൂചികൾക്കും ലഭിക്കുന്നു എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത്രയേ ഉള്ളൂ അവിടെ മനസ്സിലാക്കേണ്ട. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്ത് മാറ്റുമ്പോൾ കുറച്ച് ഇറങ്ങി താഴെത്താഴെയായിട്ട് കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാന്തത്തിൻ്റെ സാന്നിധ്യം മൂലം ഒരു കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ഒരു മാഗ്നറ്റിക് പവർ ലഭിക്കുന്നു. അപ്പം കാന്തത്തിൻ്റെ സാന്നിധ്യം മൂലം ഒരു കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്ന പ്രതിഭാസം എന്താണ്? കാന്തിക പ്രേരണം. കാന്തിക വസ്തുവിന് ലഭിക്കുന്ന കാന്തശക്തിയെ എന്ത് പറയുന്നു? പ്രേരിത കാന്തശക്തി എന്ന്, ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം എന്ന് പറയുന്നു. ഇത് ഓർത്തിരിക്കുക. ഇത്രയേ ഉള്ളൂ അവിടെ പഠിക്കേണ്ടത്. ഇവിടെ കാന്തിക പ്രേരണം മൂലം കാന്തിക വസ്തുക്കളിൽ ഉണ്ടാകുന്ന കാന്തിക ധ്രുവങ്ങൾ എപ്രകാരമായിരിക്കുന്നു എന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫിഗറൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. സൗത്ത് പോൾ നോർത്ത് പോൾ ഇട്ടു, രണ്ട് ആണികൾ വരുമ്പോൾ ഒരു രണ്ട് നോർത്ത് പോളുകൾ അവർ വരുമ്പോൾ ഇവിടെ വരുന്നത് ഈ ആണികൾ പരസ്പരം കൂട്ടിമുട്ടുവോ? ഇല്ല, അവരെന്ത് ചെയ്യും? ഇങ്ങനെ വികർഷിച്ചിട്ട് നിൽക്കും. കാരണം ഇവിടെ വേറൊരു പോതാ വരുന്നത്. ഓക്കെ, സമ്പർക്കം മുഖേനയായാലും സമ്പർക്കരഹിതമായാലും പ്രേരണ മൂലം ഉണ്ടാകുന്ന കാന്തത്തിൻ്റെ ധ്രുവത അകന്ന് അഗ്രത്ത അതേ ധ്രുവം അടുത്തുള്ള അഗ്രത്തെ വിപരീത ധ്രുവവും ആയിരിക്കും. ഇനി ഇവിടെ ഒരു കാന്തിക പ്രേരണം പച്ചിരുമ്പിലും ഉരുക്കിലും എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കാണിച്ചിരിക്കുകയാണ്. നൂല് കെട്ടിയിട്ട് മാഗ്നറ്റ് ഇട്ടിരിക്കുന്നു, അതിലൊരു പച്ചിരുമ്പ് കൊടുത്തിരിക്കുന്നു. ഈ ബാർ കാന്തം മാറ്റുമ്പോൾ ഇന്ന് നിരീക്ഷിക്കുന്നു, കുറച്ച് നേരം കൂടി ഇത് ഇങ്ങനെ ഇതായിട്ട് നിൽക്കും, അവിടെ തന്നെ നിൽക്കും. അതാ മനസ്സിലാക്കാനാണ് ആ പരീക്ഷണം അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനിയും വശഗതയും റിറ്റൻറ്റിവിറ്റിയും, അതായത് സക്സസ്റ്റിബിലിറ്റി ആൻഡ് റിറ്റൻറ്റിവിറ്റി. ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം
കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവിനെയാണ് വശഗത എന്ന് പറയുന്നത്. ഇങ്ങനെ ലഭിച്ച കാന്തശക്തി നിലനിർത്താൻ, ഇങ്ങനെ ഒരു കാന്തശക്തി കിട്ടുന്നുവല്ലോ, ആ കിട്ടുന്ന കഴിവിനെ പറയുന്നതാണ് വശഗത, സക്സെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ഇങ്ങനെ ലഭിച്ച കാന്തശക്തി എന്താണ്, കുറച്ച് നേരം അത് നിലനിർത്തുന്നു എന്ന് പറഞ്ഞു, ആ ഒരു കഴിവിനെ പറയുന്നതാണ് റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി പച്ചിരിപ്പും ഉരുക്കും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവ് റിറ്റൻറ്റിവിറ്റി പച്ചിരിമ്പിന് കുറവാണ്, പക്ഷെ ഉരുക്കിന് കൂടുതലായിരിക്കും. പിന്നെ ഉരുക്കിന് കാന്തിക പ്രേരണത്തിന് എളുപ്പം വഴങ്ങുന്നില്ല, അതായത് വശഗത വളരെ കുറവാണെങ്കിൽ ഈ പച്ചിരിമ്പിനോ വശഗത കൂടുതലായിരിക്കും. അത്രയേ ഉള്ളൂ അവിടെ മനസ്സിലാക്കേണ്ടത്. അടുത്ത പെർമിയബിലിറ്റി എന്നാണ് പറയുന്നത്. കാന്തിക ബലരേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കഴിവിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഇവിടെ രണ്ട് മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു ഒരു ആണി പോലെ ഒരു വെച്ചിട്ടുണ്ട്, അതിനകത്ത് എന്ന്, അതായത് ഇപ്പോൾ കാണിച്ചിടാം, ഈ പരീക്ഷണം പറയുന്നത് കാന്തങ്ങളുടെ ധ്രുവങ്ങൾക്കിടയ്ക്ക് ഒരു ഇരുമ്പ് വളയം, ഒരു വലിയ ഇരുമ്പ് നട്ട് വെക്കുക, ഇവയ്ക്ക് മീതിയായിട്ട് ഒരു കനം കുറഞ്ഞ ഗ്ലാസ് പ്ലേറ്റ് അതിന്മേലെ ഇരുമ്പ് പൊടി വിതറും, ഗ്ലാസ് പ്ലേറ്റിൽ സാവധാനം തട്ടുക. അപ്പം ഇവിടെ ഒരു നട്ട് ഇത് വെച്ചിട്ടുണ്ട്, ഒരു ഗ്ലാസ് പ്ലേറ്റിൽ വെച്ച് അതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചേക്കും, എന്നിട്ട് ഇരുമ്പ് പൊടി വിതറിട്ട് പയ്യെ തട്ടുമ്പോൾ ഈ രണ്ട് സൈഡെല്ലാം നോർത്ത് പോൾ സൗത്ത് പോൾ ഉള്ള എന്ത് മാഗ്നറ്റ് വെക്കുമ്പം ഇതിനൂടെ എന്തിട്ടുന്നു, ഈ നമ്മുടെ കാന്തിക ഫ്ലക്സ് വായുവിലൂടെ കടന്നു പോകുമ്പോൾ സുഗമ പച്ചിരുമ്പിലും അത് വ്യാപിക്കുന്നു. ഇത്രേ ഉള്ളൂ കാന്തിക, നമുക്ക് ഈ പരീക്ഷണങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പോൾ കാന്തിക ബലരേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കഴിവിനെ എന്ത് പറയുന്നു, പെർമിയബിലിറ്റി എന്ന് പറയുന്നു. ഇനി വൈദ്യുത കാന്തം, നമുക്കൊരു ഇതിനെ കാന്തമാക്കി മാറ്റാൻ പറ്റും, വൈദ്യുതിയുടെ യൂസിങ് വൈദ്യുതി അല്ല ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച്. അതായത് ഒരു ഒരു ആണി വെക്കുന്നു, എന്നിട്ട് അതിലിങ്ങനെ ഒരു സെല്ലുമായിട്ട് അത് കണക്ട് ചെയ്തിരിക്കുന്നു, ഏതാനും കമ്പിയുടെ അഗ്രങ്ങൾ, കമ്പിട്ടിട്ട് ആ കമ്പിയുടെ അഗ്രങ്ങളിൽ ഒരു സെല്ല് വെച്ചിരിക്കുക. അപ്പോൾ എന്താണ്, ഇതിനകത്തുള്ള വൈദ്യുതി പാസ് ചെയ്തിട്ട് നമ്മുടെ ഈ ആണിക്കും എന്ത് കിട്ടുന്നു, പവർ കിട്ടുന്നു. അപ്പോൾ പച്ചുരുമ്പിൽ ചുറ്റിയ കവചിത കമ്പിയിലൂടെ വൈദ്യുതി കടത്തിവിട്ട് എന്ത് നമുക്ക് വൈദ്യുത കാന്തങ്ങൾ നിർമ്മിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്രകാരം നിർമ്മിക്കുന്ന വൈദ്യുത കാന്തങ്ങളുടെ ശക്തി എന്തും ഡിപ്പെൻഡ് ചെയ്യുന്നു, നമ്മുടെ കമ്പിച്ചുരുകളുടെ എണ്ണത്തെ ആശ്രയിച്ചിരുന്നു. കമ്പിച്ചുരുകൾ കൂടിയാൽ കിട്ടുന്ന വൈദ്യുത കാന്തം കുറച്ചുകൂടെ കൂടിയത് കിട്ടും. വൈദ്യുതിയുടെ അളവ്, കമ്പിച്ചുരുണ്ടിനകത്തുള്ള പച്ചിരുമ്പിൻ്റെ ഛേദതല വിസ്തീർണം എന്നിവയൊക്കെ എന്താണ് ആശ്രയിച്ച് ഇരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇതിനകത്ത് പ്രധാന പഠന നേട്ടങ്ങളിൽ പെടുന്ന കാര്യങ്ങളിൽ പഠിച്ച കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എ ബി എന്നൊരു ബാർമാന്തമാണ്, അതിൻ്റെ ബി എന്ന ഭാഗത്തിന് സമീപം വെച്ചിട്ടുള്ള ഒരു പച്ചിരുമ്പ് തണ്ടാണ്. സി ഡി അതിൽ അഗ്രങ്ങളുണ്ടാകുന്ന ധ്രുവങ്ങൾ, ഇവിടെ നോർത്ത് പോൾ ആണെങ്കിൽ ഇവിടെ ഏത് പോളായിരിക്കും, സൗത്ത് പോളായിരിക്കും. ഇവിടെ സൗത്ത് പോളാണെങ്കിൽ ഇവിടെ ഏതായിരിക്കും, നോർത്ത് പോളായിരിക്കും. ഇവിടെ ഏതായിരിക്കും, സൗത്ത് പോളായിരിക്കും. അതങ്ങനെ എഴുതാമെന്ന് ജസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. ഈ പടം നോക്കിക്കുക, ഈ പടത്തിനകത്ത് ഇതിലെ ശരിയായ ചിത്രം എന്താ, ഇവിടെ ബാർകാന്തം യൂകാന്തം കൊടുത്ത് ആണിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ശരിയായ ഫിഗർ ഏതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പടം ചിലപ്പോൾ നമ്മൾ പരീക്ഷയിൽ ചോദിച്ചിട്ട് ഏതാ കറക്റ്റായിട്ടുള്ളതെന്നൊക്കെ ചോദിച്ചാലും ഒന്നാമത്തിൻ്റെ അകത്ത് ഏത് ഫിഗറാണ് കറക്റ്റായിട്ടുള്ള പടം, ഇതായിരുന്നു അല്ലേ. രണ്ടാമത്തേതിനകത്ത് വരുവാണെങ്കിൽ ഏതാണ് ഇത്, അതായത് ഇവിടെ സൗത്ത് പോൾ നോർത്ത് പോൾ വന്നു, ഇവിടെ ഈ രണ്ട് ആണിയുടെ ഇവിടെ കിട്ടിയേക്കുന്ന ഈ പോളെന്ന് പറഞ്ഞാൽ സൗത്ത് പോൾ ആയിരിക്കും. ഒരേ പോളുകൾ വരുമ്പോഴത്തേനും അവർ അട്രാക്റ്റ് ചെയ്ത് നിൽക്കുമോ, ഇല്ല. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞിരുന്നു, വ്യത്യസ്ത ഇത് കിട്ടുമ്പോഴത്തേനും, വ്യത്യസ്ത പവറുകൾ കിട്ടുമ്പോഴത്തേനും അത് അട്രാക്റ്റ് ചെയ്തിട്ട് നിൽക്കുമെന്ന് പറഞ്ഞുള്ളൂ. ഈ ആണികളുടെ ഇവിടെ വരുന്നല്ലേ, ഈ രണ്ടിനും ആദ്യം ഇവിടെ കിട്ടുന്ന എന്താണ്, നോർത്ത് പോളാണ്. അപ്പോൾ അത് നമ്മൾ അട്രാക്റ്റ് ചെയ്യത്തില്ല, റിപ്പൽ ചെയ്ത് നിൽക്കുന്നു. നോർത്ത് പോൾ, ഇതിന് നോർത്ത് പോളിൻ്റെ ഒരു പവറാണ് കിട്ടുന്നത്. അപ്പം അല്ലെങ്കിൽ ഇവിടെ നോർത്ത് പോളാണെങ്കിൽ ഇവിടെ സൗത്ത് പോൾ കിട്ടും, ഇവിടെ സൗത്ത് പോളാണെങ്കിൽ നോർത്ത് പോൾ കിട്ടും. അപ്പോൾ എന്തായാലും ഒരേ വ്യത്യസ്തം വരുമ്പം അത് അട്രാക്റ്റ് ചെയ്യുന്നു. ഈ രണ്ട് ഫിഗറാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളേ ഉള്ളൂ അവിടെ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നല്ല രീതിയിൽ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പഠിക്കുക, അറിയത്തില്ലാത്തതുണ്ടെങ്കിൽ എഴുതി വെച്ച് തന്നെ പഠിക്കുക. അപ്പോൾ റിറ്റൻറ്റിവിറ്റി, വശഗത എന്ന് പറഞ്ഞാൽ എന്താണ്, വശഗത എന്നുള്ള പേരൊന്നും മറന്നു പോവല്ല. പെർമിയബിലിറ്റി ഓൾറെഡി പറഞ്ഞു, എന്തായിരുന്നു പെർമിയബിലിറ്റി,
കാന്തിക ബലരേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കഴിവിനെയാണ് എന്ത് പറയുന്നത്, പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഒരു ഇതിനെ കാന്തിക മണ്ഡലത്തിന് സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടുന്ന ആ ഒരു കഴിവിനെ വശഗതി എന്ന് പറയുന്നു. അങ്ങനെ ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവിനെ റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഈ ബോക്സിലുള്ള പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തോർത്ത് വെക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.